ഹലോ ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ കാട്ടൂർ കഫേ. എന്തെല്ലാമാണ് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വരുന്നതില്ലേ, നമ്മൾ 2023 ലാസ്റ്റ് വീക്ക്, ഡിസംബർ ലാസ്റ്റ് വീക്ക്, ക്രിസ്മസിൻ്റെ സമയം, അതുപോലെ ന്യൂ ഇയറിൻ്റെത്, അതുപോലെ ബർത്ത്ഡേ ഫംഗ്ഷൻസ്, ഹൗസ് വാമിങ്, അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത കേക്കിൻ്റെ ആ ഒരു എന്താ പറയുക ഡെക്കറേഷനും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നത്. അതുകൂടാണ്ട് വെഡ്ഡിംഗ് കേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏറെക്കുറയുള്ളതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, അസോർട്ടഡ് കേക്ക് ബോക്സസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, അതിന് ശേഷവും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി ഒരു വീഡിയോ ആക്കാമെന്നുള്ള രീതിയിൽ ഞാൻ അവിടെ മാറ്റി. ഇതാണ് സംഭവം. ഇത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓൾറെഡി നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു എന്താ പറയുക ബർത്ത്ഡേ കേക്ക്. പിന്നെ നമ്മൾ ന്യൂ ഇയറിൻ്റെ ആ ഒരു ടൈമിലെല്ലാം ആകുമ്പോഴില്ലേ, നമ്മളൊരുപാട് കേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കേക്ക് ബാലൻസ് ഉണ്ടാകുമ്പം അത് വെച്ചിട്ട് ചെറിയ ചെറിയ രീതിയിൽ കേക്കാക്കും. മിനി കേക്ക്, അതുപോലെ ഹാഫ് കെ ജി കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ സ്റ്റോറി ഇടും ഇൻസ്റ്റയിൽ. അങ്ങനെ സ്റ്റോറി ഇട്ട് കഴിഞ്ഞാൽ ആവശ്യക്കാരുണ്ടാവും. അപ്പോൾ അതിന് നമുക്ക് ആ ഒരു റേറ്റ് ആയിരിക്കും, നമ്മൾ നോർമൽ ഇടുന്ന റേറ്റ് ആയിരിക്കില്ല, അത് എത്ര ഗ്രാം ഉള്ളത് അതിന് കണക്കായിട്ട് റേറ്റ് കുറഞ്ഞിട്ടിടുമ്പം കുറച്ച് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ റേറ്റ് കുറച്ചിട്ട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരും ഉണ്ടാവുമല്ലോ. ഇത്ര റേറ്റിന് കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ആ ഒരു സമയത്ത് നമ്മൾ സെയിലിടുന്ന സമയത്ത് വാങ്ങാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ അത് നമ്മൾ സ്റ്റോറി ഇട്ട ഉടനെ തന്നെ അത് പോവാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കണ്ട കുറച്ച് കേക്ക്സും കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇളനീരിൻ്റെ കേക്കാണ്. ഇളനീർ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ മിൽക്ക് മെയ്ഡിൽ സോക്ക് ചെയ്തിട്ടാണ് അതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യാൻ ഇളനീരിൻ്റെ പീസസ് ഇട്ട് കൊടുക്കാറുള്ളത്. ഞാൻ ആവശ്യത്തിന് നല്ലോണം തന്നെ പീസസ് ഇട്ട് കൊടുക്കും. അതുകൊണ്ട് തന്നെ ഇളനീരിൻ്റെ കേക്ക് എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മുടെ നാട്ടിൽ നമുക്ക് നല്ല ഫ്രഷ് ഇളനീർ കിട്ടുന്നത് കൊണ്ടും കുറച്ച് മെനക്കേടുണ്ട്, നോർമൽ കേക്കിനേക്കാളും മെനക്കേടുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ ഇളനീരിൻ്റെ ആ ഒരു കാമ്പ് എടുത്തിട്ട് പേസ്റ്റ് ആക്കിയെടുക്കും. അതിലും കുറച്ച് മിൽക്ക് മെയ്ഡൊക്കെ ആഡ് ചെയ്തിട്ടാണ് അതുപോലുള്ള പേസ്റ്റ് ആക്കി എടുക്കുന്നത് കേട്ടോ. പിന്നെ ഐസിങ് ഷുഗർ ആഡ് ചെയ്യും. പിന്നെ നമ്മൾ നോർമൽ ക്രീമിൽ ആ ഒരു അരച്ച പേസ്റ്റും കൂടി മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു ടെൻഡർ കോക്കനട്ട് കേക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ബേസ് നമ്മൾ വാനില സ്പഞ്ച്, അത് നമ്മൾ ഹാഫ് കെ ജിൻ്റെത് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ 1 kg ചെയ്തിട്ടുണ്ട് പ്രീവിയസ് വീഡിയോസ്. നിങ്ങൾ കണ്ടു നോക്കുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ആദ്യം മുതൽ കേക്കിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഏകദേശം നല്ലൊരു റെസിപ്പീസും ഐഡിയാസൊക്കെ കിട്ടും ഇൻഷാല്ലാ. ഇനി ഇതാ നമ്മൾ ഒരു ഹൗസ് വാമിങ് കേക്കിന് വേണ്ടിയിട്ട്, അതും ടെൻഡർ കോക്കനട്ട് തന്നെയാണ് കേട്ടോ അവർ ഓർഡർ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഇതുപോലെ ഞാൻ എന്ത് ചെയ്ത് പിന്നെ ജസ്റ്റ് കൈയോട് ഇങ്ങനെ പേപ്പറിൽ വരച്ച് അത് കട്ട് ചെയ്തെടുത്ത് നമ്മളിപ്പോൾ ചെയ്യുന്ന എന്താണ് ഫോണ്ടൻ്റ് പരത്തിയിട്ട് ആ ഒരു കട്ട് ചെയ്ത പീസ് അതിൻ്റെ മേലിൽ വെച്ചിട്ട് അതേ അളവിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതെന്താ ചെയ്യുന്നത് പറഞ്ഞേ, എന്തായിരിക്കും നമ്മൾ ഹൗസ് വാമിന് എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ മെയിനായിട്ട് ഡോറ, ഫ്രണ്ട് ഡോർ, അങ്ങനെ ഞാനൊരു ഫ്രണ്ട് ഡോർ ആക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇതാ അത്യാവശ്യം ഇതാ മോശമല്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഇത് കുറച്ചൊന്ന് ഡ്രൈ ആക്കാൻ വേണ്ടി അങ്ങനെ വെക്കണമെന്നില്ല. ഓക്കെ, ഈ സംഭവം ഒന്ന് ഡ്രൈ ആക്കണം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ മോൾഡിൽ നിന്ന് ഇളകി വരണമെങ്കിൽ കുറച്ചധികം നമ്മൾ തൈലോസ് പൗഡറും അതുപോലെ കോൺഫ്ലോറൊക്കെ ഇട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട്, പിന്നെ യെല്ലോ കളർ ഞാൻ കൊടുത്തിന് എന്താ അറിയുക, ഗോൾഡൻ ഷെയ്ഡ് നമ്മൾ കൊടുക്കുന്നതുകൊണ്ടാണ് യെല്ലോ കളർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചും കൂടി പെട്ടെന്ന് അത് ഗോൾഡ് ഷെയ്ഡിലേക്ക് മാറാൻ വേണ്ടിയിട്ട് മനസ്സിലായ. വൈറ്റ് ആയാലും മാറും, എങ്കിലും കുറച്ചും കൂടി ഈസി ആയിട്ടും അതിനോട് മാച്ച് ആയിട്ടും വരുന്നത് കൊണ്ടാണ് ഞാൻ യെല്ലോ കളർ ഫോണ്ടനിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ കേക്ക് നോക്കിയ ഹൈറ്റിങ്ങൾ നോക്കിയ 2.5 kg 3 kg അടുത്തുള്ള കേക്കാണെന്ന് തോന്നുന്നു, എനിക്ക് ശരിക്കും ഓർമ്മയില്ല. അപ്പോൾ ഇതാ നമ്മൾ എന്ത് ചെയ്ത് ആ മോൾഡിൽ നിന്ന് എടുത്ത് ആ ഒരു ഡിസൈൻ വെച്ചിട്ട് ഡോറിൻ്റെ സൈഡിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇങ്ങനെ വെച്ച് കൊടുത്ത് അളവൊക്കെ കറക്റ്റാണോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ മാക്സിമം പെർഫെക്ഷൻ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു ഫോണ്ടനിൻ്റെ ഈ എക്സ്ട്രൂഡർ വെച്ചിട്ട് ഇതുപോലുള്ള സൈഡിലുള്ള എന്താ പറയുക ആ സംഭവം അതിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്ത് തന്നിട്ടുണ്ട്. ഇത് പല അളവിൽ നമ്മൾ ഇടിയപ്പം ചൂടുന്ന അച്ചലില്ലേ, അതിൻ്റെയൊക്കെ ഏറ്റവും ചെറിയ ആ ഒരു സൈസാണ് ഇത് വരുന്നത്, ഏറ്റവും ചെറുത്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് നോസിൽസ് ഉണ്ടാവും ഇഷ്ടംപോലെ, പിന്നെ രീതിയിൽ മറിച്ച് മാറ്റി മറിച്ചിടാം. പക്ഷേ കുറച്ച് ഹാർഡായിരിക്കും കേട്ടോ ഉപയോഗിക്കാൻ. ഫോണ്ടൻ്റ് അല്ലേ, പെട്ടെന്ന് നമ്മൾ ഇടിയപ്പം ചൂടുന്നത് പോലെ ഈസി ആയിട്ട് നമുക്ക് തിരിച്ചിട്ട് താഴേക്ക് ഇത് വരില്ല. കുറച്ച് നല്ല ടൈറ്റിൽ നല്ല ശക്തിയിൽ തിരിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ വരുമല്ലോ. പിന്നെ ഒന്നാമത് നമ്മൾ തൈലോസൊക്കെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കണക്കായിട്ട് ആ ഒരു ഫോണ്ടനിന് എന്ത് ഉണ്ടാവും, അതിൻ്റെ സ്ട്രെങ്ത് കൂടുതലായിരിക്കും. നോർമൽ ഫോണ്ടനിന് പിന്നെ ഈസി ആയിട്ട് വരും. അതിൽ ഇങ്ങനെ നമ്മൾ തൈലോസും ഇതൊക്കെ ആഡ് ചെയ്യുമ്പോഴാണ്, ഞാൻ വിൽട്ടൻ്റെ തൈലോസ് പൗഡറാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ,
അപ്പോൾ ഇതാ ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്കിനി സെൻട്രലിലും കൊടുക്കേണ്ടതുണ്ട്. നമ്മളിതാ സൈഡിൽ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, സെൻട്രലിലും കൊടുക്കുന്നില്ല, ഇതുപോലെ സെൻട്രലിലും പിന്നെ അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ചെറിയ രണ്ട് ലൈനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാണുമ്പം ഒരു ഡോറിൻ്റെ ഒക്കെ ലുക്ക് വന്നില്ലേ. ഇനി നമ്മളെന്ത് ചെയ്യണം, നമ്മുടെ ഗോൾഡൻ ഡസ്റ്റ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ നല്ല എന്താ പറയുക ഒരു ആൻറ്റിക് സ്റ്റൈലിലെ ഒരു ഗോൾഡ് ഡസ്റ്റാണ് കേട്ടോ ഇത്, ആ ഒരു കളർ വരുന്നത് നമ്മൾ. അപ്പോൾ അതിൻ്റെ അത് നമ്മൾ വാനില എസൻസിൽ ഡിപ്പ് ചെയ്ത് കുറച്ചൊന്ന് മിക്സാക്കിയതിന് ശേഷമാണ് ഇതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാർട്ടാണ് കേട്ടോ, ഇങ്ങനെ ഈ ഒരു ബ്രഷ് കൊണ്ടെല്ലാം ചെയ്യുന്ന ഭയങ്കര ആസ്വദിച്ച് ചെയ്യാറുള്ളതാണ് ഞാനിപ്പം. ഈ ഒരു ഫോണ്ടൻറ്റിൻ്റെ തന്നെ അവിടെ കസാലയിൽ വെച്ച് ഇരുന്ന് ഞാൻ പിന്നെ എണീക്കണ്ടല്ലോ, മറ്റേതാകുമ്പം കുറേ എഴുന്നേറ്റ് പിന്നെ കുറേ കേക്ക് ചെയ്ത് പിന്നെ കുറേ പാത്രം കഴുകി കാലിന് നല്ല പണി കിട്ടും. അപ്പോൾ നമ്മൾ ഇത് കംപ്ലീറ്റ് ഈ ഒരു ഗോൾഡൻ ഡസ്റ്റ് കൊടുക്കിയത്, ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാരില്ലേ, ഞാൻ ഇൻസ്റ്റയിലും ബ്ലൂ വെൽവെറ്റിൻ്റെ റെസിപ്പി വേണോ ചോദിച്ചപ്പം ഒരുപാട് മെസ്സേജസ് ഉണ്ടായിരുന്നു വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാർ നമ്മളെ ചാനലിനെ കുറിച്ചൊക്കെ അറിയാൻ ബാക്കിയുണ്ട് അത്ര. നമ്മൾ ഓൾറെഡി ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ബ്ലൂ വെൽവെറ്റിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട്, റെഡ് വെൽവെറ്റിൻ്റെയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇൻഷാല്ലാ അതിനെ പറ്റി ഞാൻ സ്റ്റോറിയിലിടുന്നുണ്ട് കേട്ടോ, അറിയാത്തവർ അത് അറിഞ്ഞോട്ടെ. അപ്പോൾ അവർക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു റെസിപ്പി അവർക്ക് ചെയ്യാമല്ലോ. അപ്പം നമ്മൾ പിറ്റേന്ന് രാവിലെ പോയിട്ട് ഇതിൻ്റെ മേലിൽ വെക്കേണ്ട ഫ്ലവർ, ജിപ്സം ഫ്ലവറും പിന്നെ ആ ഒരു വൈറ്റ് കളർ ഫ്ലവറും കൂടി വാങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ പിറ്റേന്ന് രാവിലെ ആകുമ്പോഴേക്കും ഇതൊക്കെ നല്ലോണം ഡ്രൈ ആയി വന്നിട്ടുണ്ട്, നല്ല ഭംഗിയില്ലേ ആ ഒരു ഡിസൈൻ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് ക്ലയൻറ്റിന് അയച്ചെന്ന ഫോട്ടോ ആയിരുന്നു, പക്ഷേ ഈ ഒരു രീതിയിലല്ല വേറൊരു രീതിയിലാണ് അവർ അയച്ചത്. പിന്നെ പറഞ്ഞ് ഇത്താണ്ട് ഇഷ്ടം പോലെ ചെയ്തോന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ആണ് ഇതൊരു റൗണ്ട് ആക്കിയിട്ട് ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തത്. ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അത് നമ്മുടെ കസ്റ്റമറിന് ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫീഡ്ബാക്കും കമൻസും ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരാമല്ലേ. അതുപോലെ അത് മോശമായില്ലെങ്കിൽ അത് പറയുമ്പോൾ നമ്മൾ അതിൽ നിന്നും കുറേ പഠിക്കാനും ഉണ്ട്, നല്ലതായി എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ അത് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും ശ്രമിക്കും അല്ലേ. അപ്പോൾ ഇതാ നമ്മളെ കേക്കിൻ്റെ മേൽഭാഗത്ത് നമ്മൾ ഫ്ലവറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. താഴത്ത് സ്വീറ്റ് ഹോം എന്ന് പറഞ്ഞിട്ട് നമ്മളെ മോൾഡ് വെച്ചിട്ട് ചെയ്തതാണ്, അതിൻ്റെയും നമ്മളെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഫൈനൽ ലുക്ക് ഇതാണ് വരുന്നത് കേട്ടോ. ആ ഫ്രണ്ട് നോക്കിയാൽ നിങ്ങൾ അവിടെ കണ്ട ആ ഫ്ലവർ കുത്തുമ്പോലെ ഞാൻ വീഡിയോയിലൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അത് നേരെ അതിൻ്റെ കൊമ്പ് പുറത്തേക്ക് വന്നതാണ്. പിന്നെ അത് നമ്മൾ തൊടാൻ നിന്നിട്ടില്ല, അത് തൊട്ട് കഴിഞ്ഞാൽ എന്തായാലും അപ്പുറം ഇപ്പുറം ഫ്രണ്ട് ഭാഗമല്ലേ, നമ്മൾ ഓൾറെഡി ഫോണ്ടൻ്റ് അവിടെ വെച്ച് കഴിഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴേ നിങ്ങളത് അങ്ങനെ വിട്ട് കളയുക, അത് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് ഫിനിഷ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഓൾറെഡി ഫോണ്ടൻ്റ് അതിൻ്റെ മേൽ വെച്ചതുകൊണ്ട്. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് വലിയ മോശമായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഓക്കെ, അതങ്ങനെ വിട്ട് കളയാം. അപ്പോൾ നമ്മളെ ഫ്ലവറിൻ്റെ തായലൊക്കെ ഫോയിലൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കാൻ പാടില്ല. നമ്മൾ രാവിലെയൊക്കെ ഉണ്ടാക്കി വൈകുന്നേരമൊക്കെ കൊടുക്കുന്ന കേക്കിലാകുമ്പോൾ പിന്നെ നമ്മൾ ഫ്രഷ് ഫ്ലവറൊക്കെ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമ്മൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടാണ് ഈ ഒരു കേക്കിൻ്റെ ഫോട്ടോസ് എടുക്കുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ കുറച്ച് ക്ലോത്തും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതും നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഫോട്ടോസ് എടുക്കാന്നൊക്കെ ഉള്ളത്. ആ അതേ കേക്ക് തന്നെ ഞാനൊരു ലൈറ്റ് ഇട്ട സമയത്ത് നിങ്ങൾ നോക്കി ആ ഗോൾഡനിലേക്ക് ആ ഗോൾഡൻ വാം ലൈറ്റ് അടിക്കുമ്പോൾ കേക്കിൻ്റെ ഒരു ഭംഗി കണ്ട. ഈ സമയത്തൊക്കെ ഫോട്ടോ എടുത്താൽ വേറൊരു ഫോട്ടോ ആയിരിക്കും നമുക്ക് കിട്ടുക. നമ്മൾ നാച്ചുറൽ ലൈറ്റിൽ എടുക്കുമ്പം വേറൊരു രീതിയിലുള്ള ഫോട്ടോ ആയിരിക്കും. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാർക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട് എന്നിട്ടാ ഇതുപോലുള്ള ടിപ്സും കാര്യങ്ങളും. അതുപോലെ തന്നെ നിങ്ങൾ ഫോണിലായിരിക്കുമല്ലോ മിക്കവാറും ഫോട്ടോ എടുക്കുക, ഐഫോണിലൊക്കെ എടുക്കുന്ന ഫോട്ടോസിലാണെങ്കിൽ നല്ല ആ ഒരു ലൈറ്റിങ്ങിൻ്റെ സമയത്താണ് ചെയ്യുന്നെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് നല്ല ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് നമ്മൾ മാർക്കറ്റിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, എന്താണ് കേക്ക് ബേക്കേഴ്സ് തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം നമുക്ക് പിടിച്ച് നിൽക്കണമെങ്കിൽ നമ്മൾ എന്തെയ്യണം, നമ്മളെ ഫോട്ടോസ് ആയാലും നമ്മൾ ചെയ്യുന്ന കേക്കിൻ്റെ ടേസ്റ്റിലായാലും എന്തെങ്കിലും ഒരു വെറൈറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനിയിപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതില്ലേ ടെൻഡർ കോക്കനട്ട് കേക്ക് തന്നെയാണ്. ബ്രൈഡ് ടു ബി ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. ക്രമക്കോട്ടൊക്കെ കഴിഞ്ഞ് ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ഫൈനലായിട്ട് ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെന്താ ഇതിന് നമ്മൾ കളർ കൊടുത്തിട്ടുള്ളത് ഒരു ഐവറി കളറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് കുട്ടികളൊക്കെ കൂടിയിട്ട് ബ്രൈഡ് ടു ബി ഫംഗ്ഷന് എല്ലാവരും കുറച്ച് കുറച്ച് പൈസ ഒക്കെ കൂട്ടിയിട്ട് വാങ്ങുന്ന ഒരു കേക്കില്ല, അതാണ് കേട്ടോ സംഭവം വന്നത്. ശരിക്കും മക്കളിങ്ങനെ പറയുമ്പം പിന്നെ ഇത് അത് ചെയ്യുമോ ഇത് ചെയ്യുമോ, അതിൻ്റെ അകത്ത് അവർ ഭയങ്കര എന്തൊക്കെയോ ഡിസൈൻസാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അതും തലേന്ന് തന്ന ഓർഡറാണ്. എന്നിട്ട് മാക്സിമം അവർ പറയുമ്പോൾ നമുക്കൊരു സങ്കടം കൂടിയാണ് കേട്ടോ, കുട്ടികളങ്ങനെ ഇത്ര കേജിൻ്റെ ഉള്ളിൽ ഇത്ര റേറ്റിൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ ആക്കിത്തരുമോ എന്നൊക്കെ ചോദിക്കുമ്പം ശരിക്കും മറുപടി പറയാൻ കഴിയാറില്ല കേട്ടോ. ഇൻഷാല്ലാ നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഏകദേശം ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്
അവരുടെ കുട്ടികളുടെ സന്തോഷം നമുക്കൊരു പ്രത്യേക ഹാപ്പിനെസ് ആണല്ലോ. ഈ കുട്ടികൾ സ്കൂളിലേക്ക് കൊണ്ടുവരുന്ന കേക്ക്, അതുപോലെ തന്നെ ബ്രൈഡ് ടു ബി ഫംഗ്ഷന് അവർ പൈസ ഒക്കെ കൂട്ടിയിട്ട് വാങ്ങുന്ന കേക്കെല്ലാം ആകുമ്പം, അപ്പോൾ അതുപോലെ ഞാൻ ചെയ്തു കൊടുത്തൊരു കേക്കാണ് കേട്ടോ. അങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ ആക്കിയിട്ട് അവർ ബട്ടർ ക്രീമ് ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ള കേക്കാണ് കേട്ടോ. എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായത് ഏകദേശം ഇതുപോലെ ആകുമെന്നൊക്കെ ചോദിച്ചിട്ട്, അപ്പോൾ ഞാൻ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു. ബട്ടർ ക്രീമാകുമ്പം നമുക്ക് പിന്നെ എക്സ്പെൻസും കൂടും, അതുപോലെ തന്നെ ഇതാകുമ്പം നമുക്ക് പെട്ടെന്നില്ല ഓർഡേഴ്സും അല്ലേ, അപ്പം ഒരുപാട് കളേഴ്സ് നമുക്ക് ഇതിൽ ആഡ് ചെയ്യേണ്ടി വരും. പല കളറിലെ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടാകുമ്പോൾ അപ്പോൾ അവർക്ക് എന്തായാലും കേക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഫീഡ്ബാക്ക് ഞാൻ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങളൊന്ന് കേൾക്കണേ. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതാ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നറിയാം, സ്പൈഡർമാൻ തീം കേക്ക്. ഇത് ഈ ഒരു കേക്കും നമ്മൾ കുറേ മുൻപ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ച് ദൂരമാണ് ഡെലിവറി ഈ ഒരു കേക്കിൻ്റെത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ് ഹൈറ്റിൽ കൊടുക്കണ്ട, ഒന്നാമത് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഡെലിവറി ചെയ്യുമ്പോൾ നല്ല ടെൻഷനാണ്. അതുകൂടാണ്ട് ഒരുപാട് ആൾക്കാരിലുണ്ടാകുമ്പോൾ അവർക്ക് ഈസി ആയിട്ട് മുറിക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു ലെവലിലെ കേക്ക് എടുത്തോന്ന് പറയുമ്പോൾ എൻ്റെ കസ്റ്റമേഴ്സൊക്കെ ഞാൻ പറയാറുള്ളത് പോലെ മിക്കവാറും 99% ആൾക്കാരും നമ്മളെന്തെങ്കിലും സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനോടൊത്തിട്ട് പോകുന്നവരാണ്. ഇത്താൻ്റെ ഇഷ്ടം പോലെ ചെയ്തു അങ്ങനെ തന്നെയാണ് എനിക്ക് കിട്ടാറുള്ളത്. പക്ഷേ അതുകൊണ്ട് ഞാൻ മാക്സിമം എൻ്റെ എഫേർട്ട് എടുത്തിട്ട് ചെയ്തു കൊടുക്കും. അവർക്കത് പൂർണ്ണമായിട്ട് ഇഷ്ടപ്പെടാറുമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ കേക്ക് ഞാൻ ഇത്ര ഒരു 7-inch പാനിലായിട്ട് ചെയ്തിട്ടുണ്ടായത്. ഓക്കെ, അല്ലെങ്കിൽ 6-inch പാനിൽ ഹൈറ്റിലാണ് ചെയ്യാറുള്ളത്. എന്നിട്ടിതാ ഈ ഒരു റെഡ് ഫോണ്ടിൽ നമ്മൾ പിന്നെ എഡിബിൾ മാർക്കറിനെ കൊണ്ട് ഇതുപോലെ വരച്ചതിന് ശേഷം നമ്മളെന്ത് ചെയ്യും, ഈ ഒരു ഫോണ്ടിൻ്റെ അതിൻ്റെ അകത്ത് വെച്ചിട്ട് ജസ്റ്റ് എല്ലാ ഭാഗവും ഇതുപോലുള്ള ഒരു വുഡൻ സ്റ്റിക്ക് കൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ഇത് നമ്മൾ അതിൻ്റെ അകത്ത് കട്ട് ചെയ്തിട്ട് വെച്ചൊരു ഫീലിംഗ് നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നില്ലേ, അതിങ്ങനെയാണ് ചെയ്യുക. ജസ്റ്റ് വളരെ ഈസിയാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ ഫോറെന്നുള്ളതിൽ അത് നമ്മൾ ഹാൻഡ്മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. മോൾഡും കട്ടർ വെച്ചിട്ടൊന്നും ഉണ്ടാക്കിയതല്ല കേട്ടോ. 4, 2, 1 നമുക്ക് നോർമലി ആ ഒരു എന്താ പറയുക ഒരു പെർഫെക്റ്റ് അല്ലാത്ത രീതിയിലുള്ളൊരു ഡിസൈൻ ഇല്ലേ, അതും ഒരു ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിതാ മേലിലും അതുപോലെ സൈഡിലും അതുപോലെ ഫോറെന്നുള്ളതും വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് സ്പൈഡർമാൻ്റെത്, അത് നമ്മൾ പിന്നെ എഡിബിൾ അല്ല, ഷോപ്പിൽ പോയിട്ട് പിന്നെ പ്രിൻ്റ് എടുത്തിട്ട് അത് കട്ട് ചെയ്തിട്ട് നമ്മൾ എന്താ പറയുക സ്റ്റിക്കിൽ ഒട്ടിച്ചതിന് ശേഷം കേക്കിൻ്റെ മേലിലേക്ക് പ്ലേസ് ചെയ്യാറാണ് ചെയ്യാറുള്ളത്. ഇതൊക്കെ ഒരുപാട് തവണ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇത് ഈ അടുത്ത് ചെയ്തത് കൊണ്ട് ഈ ഒരു വീഡിയോസൊക്കെ ഇതിൽ ഉൾക്കൊള്ളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വീണ്ടും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നത്. വെച്ചാൽ എല്ലാ വീഡിയോയും എല്ലാവരും കാണണമെന്നില്ല, കുറേ ആൾക്കാർ കുറേ കഴിഞ്ഞിട്ടാണ് ഓരോ വീഡിയോ കാണുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പം ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു വീഡിയോ തന്നെ ഉൾപ്പെടുത്താൻ വേണ്ടി കാണാൻ വേണ്ടിയിട്ട് സാധിക്കുമല്ലോ അല്ലേ. ഇപ്പോൾ നിങ്ങൾ നോക്കിയ സ്റ്റാറ് നമ്മളതുപോലെ പിന്നെ നമ്മൾ ടൂത്ത് പിക്ക് ഞാൻ ഇതിനായിട്ട് 2-3 ബോക്സ് വാങ്ങി വെക്കാറുണ്ട്. അതാണ് എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നാറുള്ളത്. അപ്പോൾ അതിലാണ് സ്റ്റാറൊക്കെ ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ആ ഫ്രണ്ടിലുള്ള ചെറിയൊരു വെബ്ബ് അത് എഡിബിൾ അല്ല കേട്ടോ. നമ്മൾ സ്പൈഡർമാനെ പോലെ പ്രിൻ്റ് എടുത്തിട്ട് അത് കട്ട് ചെയ്തിട്ട് അവിടെ വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. അപ്പം ഫൈനൽ ലുക്ക് കേക്കിൻ്റെ ഇതാണ്. കേക്കിൻ്റെ ബോർഡ് ബ്ലാക്ക് കളറാണ്. അതുപോലെ ആ ഒരു പേര് എഴുതിയത് നമ്മൾ എഡിബിൾ അല്ല സോറി കട്ടർ വെച്ചിട്ടാണ് ആ ഒരു പേര് എഴുതിയിട്ടുള്ളത്. ഈ ഒരു ബ്ലാക്ക് ബോർഡ് ഞാൻ UAE നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ കുറച്ച് സാധനങ്ങൾ നാട്ടിൽ കിട്ടാത്തത് അവിടെ നിന്ന് വരുമ്പോൾ കൊണ്ടുവരാറുണ്ട്. അങ്ങനെ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു ബ്ലാക്ക് ബോർഡ്. ഇനി നെക്സ്റ്റ് കേക്കിൻ്റെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ. ഇൻസൈഡിൽ നല്ല ബെൽജിയം ചോക്ലേറ്റിൻ്റെ ആ ഒരു ചോക്ലേറ്റ് മെൽട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ക്രീമിൻ്റെ കൂടെയും ക്രീമിൻ്റെ മേലിലൊക്കെ ആയി കൊടുത്തതിന് ശേഷം ക്രംകോട്ടൊക്കെ ചെയ്തിട്ട് കേക്കിൻ്റെ മേലിൽ ഇതുപോലെ ഡ്രിപ്പ് ചെയ്തതിന് ശേഷം നമ്മളെന്ത് ചെയ്യുന്നത് സ്ട്രോബെറീസ്. ഇപ്പം നല്ലോണം സ്ട്രോബെറി കിട്ടുന്ന ഒരു ടൈം ആയതുകൊണ്ട് ചോക്ലേറ്റ് കേക്കിനൊക്കെ വെക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് അല്ലേ. സ്ട്രോബെറി അതുപോലെ ഒറിയോ ബിസ്ക്കറ്റ്, ബ്ലൂബെറി, പിന്നെ നമ്മൾ ആ ഒരു നമ്പറ് അത് 5 എന്നുള്ള ബേർഡ് 5 ആയതുകൊണ്ട് ആ ഒരു മോൾഡിൽ വെച്ചിട്ടാണ് ആ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഗോൾഡൻ ഡസ്റ്റ് കൊടുത്ത് അതേ സെയിം വേറൊരു കേക്കും ഉണ്ടായിരുന്നു. അപ്പോൾ 2 കേക്കിൻ്റെയും ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ വരുന്നത്. ഡ്രിപ്പ് ചെയ്യുന്നതിൻ്റെ അളവ് എന്ന് പറയുന്നതിൽ അതൊരു സുമാർ അളവിൽ അങ്ങനെ എടുക്കലാണ് കേട്ടോ. ചോക്ലേറ്റൊക്കെ ആദ്യം നമുക്ക് ഭയങ്കര കറക്റ്റിൽ ഇങ്ങനെ കറക്റ്റ് എന്താ പറയുക KG പിന്നെ ഗ്രാമൊക്കെ നോക്കിയിട്ടാണ് ചെയ്യാറുള്ളത്. പിന്നെ പിന്നെ നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു സുമാർ കണക്കിലേക്ക് ചോക്ലേറ്റ് ഗനാഷിൻ്റെ കാര്യങ്ങളൊക്കെ ആട്ടെ ഞാൻ പറയുന്നത് നല്ലോണം തിക്കാന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാൻ അമൂലിൻ്റെ കുറച്ച് ക്രീം അതിലേക്ക് ആഡ് ചെയ്യാൻ നല്ലോണം പിന്നെ എന്താ പറയുക ലൂസായി തോന്നിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ചോക്ലേറ്റ് വൈറ്റ് മിൽക്ക് ചോക്ലേറ്റും മറ്റേ ഡാർക്ക് ചോക്ലേറ്റും രണ്ടും കൂടി ഇട്ടിട്ട് വേണം
ഈ ഒരു ഗനാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലിട്ട് ഇല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് മാത്രമാകുമ്പം വല്ലാണ്ട് കഴിക്കുന്ന പോലത്തെ ഒരു ഫ്ലേവർ വരും. പിന്നെ നല്ല പ്രീമിയം ചോക്ലേറ്റിലാവുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഓക്കെ, അത് ശ്രദ്ധിക്കുക. ഇനിയിപ്പം നമ്മളൊരു എൻഗേജ്മെൻ്റ് കേക്കാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ പിന്നെ സ്പേസർ വെക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ. ഇതിൻ്റെ മേലിലായിട്ട് നമ്മൾ ഈ ഒരു വയലറ്റ് കളറ് ഗ്ലിറ്ററില്ലേ, ഗ്ലിറ്റർ എല്ലാ കേക്കിൻ്റെ ഷോപ്പിലും നമുക്ക് അവൈലബിൾ ആണ്, നാട്ടിലെല്ലായിടത്തും കാണാറുണ്ട്. അപ്പോൾ ഗ്ലിറ്റർ മേലെ കൊടുത്ത് അതുപോലെ താഴത്തെ കേക്കിനും നമ്മൾ ഗ്ലിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ആ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ സ്ട്രോ, നല്ല എന്താ പറയുക, ഞാൻ സ്ട്രോ കൊടുക്കുന്നതില്ല, നല്ല ശക്തിയിലെ സ്ട്രോ ആണ്, സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രോ ആണ് ഞാൻ കൊടുക്കാറുള്ളത്. ഇത് ഞാൻ ലൂലൂന്ന് വാങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു ടൈപ്പ് സ്ട്രോ. എനിക്കിത് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നുന്നു, വുഡൻ കട്ട് ചെയ്തതിനേക്കാളും എളുപ്പമാണ് ഈ ഒരു സ്ട്രോ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യാൻ, ഈ ഒരു ടു ടയർ കേക്കൊക്കെ ചെയ്യുമ്പം അതിൻ്റെ മേലിൽ ബാക്കിയുള്ളത് കൊടുക്കുക ഈ ഒരു സ്ട്രോ വെച്ചിട്ടാണ്. ഓക്കെ, പിന്നെ എങ്ങനെയും ചെയ്യാട്ടോ, ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്കൊന്ന് കാണിച്ച് തന്നേ ഉള്ളൂ. പിന്നെ ഈ ഒരു കളറില്ലേ ഷുഗറിൻ്റെ ആ ഒരു പർപ്പിൾ കളർ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാക്റ്റ് ഈ ഒരു കളർ കിട്ടും. നല്ലൊരു കളറല്ലേ ഇത് വരുന്നത്. പിന്നെ ആ കേക്കിൻ്റെ മേലിൽ സ്പേസറ്, പിന്നെ അതിൻ്റെ അകത്ത് ലൈറ്റ് ഫ്ലവർ, പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞ ശേഷമാണ് ഈ രീതിയിലുള്ള കേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാറുള്ളത്. ചില ആൾക്കാരോട് നമ്മൾ പറയും നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്തിട്ട് കൊണ്ടുപോയിക്കോ വീട്ടിൽ നിന്ന് നിങ്ങൾ സെറ്റ് ചെയ്തോ എന്ന് പറയും. പക്ഷേ ആരും അതിന് നിൽക്കാറില്ല, നമ്മളോടന്നെ പറഞ്ഞിട്ട് നമ്മൾ തന്നെ കൊണ്ടുപോയി ചെയ്ത് കൊടുക്കാറാണ് ഉള്ളത്. ഇതുപോലുള്ള സ്പേസർ വെക്കുമ്പം എല്ലാവർക്കും കേക്കാകുമ്പോൾ ഒരു പേടിയാണല്ലോ വീണിട്ട് പൊട്ടിപ്പോകും എന്നുള്ളത്. അപ്പോൾ ഇതിപ്പം കണ്ടത് എൻ്റെ കസിൻ്റെ മാരേജിൻ്റെ കേക്കാണ്. അപ്പോൾ നമുക്കവിടെ പോകേണ്ട ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ തന്നെ പോയിട്ട് അവിടെ സെറ്റാക്കിയിട്ടാണ് ഉണ്ടായത്. ഇനിയിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതില്ലേ റെഡ് വെൽവെറ്റ് കേക്കാണ്. ഇതും ഒരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുള്ള കേക്കാണ്. ഇതിപ്പം 8 egg വെച്ചിട്ട് 10-inch പാനിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്, റെഡ് വെൽവെറ്റ് കേക്ക്. ഇതിൻ്റെ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചാനലിൽ, നിങ്ങൾ നോക്കി നോക്കുക. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ഈ ഒരു കേക്കില്ലേ 4 kg 2 kg 2 kg ആ ഒരു രീതിയിലാണ്. ഈ ഒരു ബാറ്ററിനെ കൊണ്ട് തന്നെ ഒരു ഏകദേശം 2.5-3 kg അടുത്ത് നമുക്ക് കേക്ക് ആക്കാൻ വേണ്ടി സാധിക്കൂട്ടോ. പിന്നെ അതിൻ്റെ മേലിലെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഡസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് റെഡ് വെൽവെറ്റ് കേക്കിന് ഏറ്റവും നല്ല ടേസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പിന്നെ പുറം ഭാഗമൊന്നും അങ്ങനെ ക്രീം ചീസ് കൊടുക്കണമെന്നില്ല, പുറം ഭാഗത്ത് നമ്മൾ നോർമൽ ക്രീം വെച്ചിട്ട് ഫൈനൽ കോട്ടിങ് ചെയ്യാൻ. ശേഷം അതിൻ്റെ മേലിലായിട്ട് ഇതുപോലെ ക്രംസ് എടുത്തിട്ട് ഒരു അരിപ്പയിലിട്ടിട്ട് ഇങ്ങനെ ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ. പിന്നെ അവർക്ക് കട്ട് ചെയ്തിട്ട് തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ രീതിയിലാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓരോ പീസുമായിട്ട് അവർക്ക് എടുക്കാൻ, അങ്ങനെ ആകുമ്പം പെട്ടെന്ന് നമുക്ക് എടുക്കാൻ ഈസിയാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ വെച്ചിട്ടുള്ളത്. പിന്നെ മേലിൽ ആ ഒരു കുഞ്ഞു ഫ്ലവറും നമ്മൾ പിന്നെ എന്താണ് ക്രീം ചീസിനെ കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ മിനി കേക്ക് എന്ന് പറയുമ്പം അത് കാണാനൊരു പ്രത്യേക ക്യൂട്ട്നെസ്സാണ്, അതുപോലെ തന്നെ അത് ചെയ്യാനും നല്ല എളുപ്പമാണ്. നമുക്ക് ഒരുപാട് ഓർഡേഴ്സൊക്കെ ഒന്നിച്ച് കിട്ടുമ്പം കേക്കിൻ്റെ പീസസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ കേക്ക് ആക്കിയിട്ട് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കൂട്ടാ. ആ ഒരു ഫ്രോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് അധികം ആക്കേണ്ട ആവശ്യമേ ഉള്ളൂ. നല്ല രസമാണ്. പിന്നെ ഈ ഒരു ബെൻറ്റോ കേക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് മുൻപ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ ഒരു രീതിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിൽ നല്ല നല്ല റെസിപ്പീസ് ഉണ്ട് കേട്ടോ, ബ്ലൂബെറിൻ്റെയൊക്കെ ക്രീം ചീസൊക്കെ വെച്ചിട്ട് നല്ല റെസിപ്പീസ് ഉണ്ട്. അത് ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ ഇതാ നെക്സ്റ്റ് നമ്മൾ വീണ്ടും ടെൻഡർ കോക്കനട്ട് കേക്ക് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ലീഫ് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ആ ഒരു നോസിൽ, ഷെൽ നോസിലില്ലേ, അതിനെ കൊണ്ടുതന്നെയാണ് ഇതുപോലെ റൗണ്ട് കൊടുത്തിട്ട്. ഇത് ഞാനൊരു പിക്ചർ കണ്ടിട്ട് എനിക്കെന്തോ ഒരു ഭയങ്കര ഇഷ്ടം തോന്നിയിട്ട് അങ്ങനെ രണ്ടും ഒരേ സെയിമിലാക്കിയതാണ്. ഇങ്ങനെ രണ്ട് കേക്കൊക്കെ ഒരേ സെയിമിലാക്കുമ്പോൾ അതിന് എന്താ പറയുക, ഫോട്ടോയിലെടുക്കുമ്പോഴാണെങ്കിലും പിന്നെ ഇതാ ഈ ചെറിയ ഡിസൈൻസ് നമുക്ക് എളുപ്പത്തിലുള്ളതാണെങ്കിലും അത് കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് തോന്നും. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ ഇത്. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, എൻ്റെ ഒരു പേഴ്സണൽ ഇഷ്ടം നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. അത് ഈ ഒരു കളർ കോമ്പിനേഷൻ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നല്ല സിമ്പിളും ആണ്, നമുക്ക് കൂടുതൽ മെനക്കേടുമില്ല. പിന്നെ നമുക്ക് ഒറ്റ നോസിൽ കൊണ്ട് തന്നെ രണ്ട് രീതിയിലുള്ള ഡിസൈനും ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. കളറിൽ ജസ്റ്റ് വേരിയേഷൻ ചെയ്താൽ മതി കേട്ടോ. ഈ കളർ തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമില്ല കളറിനെ കൊണ്ട്. എന്തായാലും എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമില്ല പോലെ കസ്റ്റമേഴ്സ് ചെയ്തോ എന്ന് പറയുമല്ല ഓർഡേഴ്സ്, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ.
ഇനിയത്തെ നമ്മളെ കേക്ക് എന്ന് പറയുന്നതില്ലേ, ഒരുപാട് കാലമായി ഈ ഒരു കേക്ക് ചെയ്തിട്ട് എന്താ അറിയാ, വാഞ്ചോ കേക്കാണ് ഈ നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ ഇതിൻ്റെ റെസിപ്പിയും നമ്മുടെ ചാനലിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. നമ്മൾ വാനില ഫ്ലേവറും ചോക്ലേറ്റ് ഫ്ലേവറും ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ രണ്ടും കൂടി ഉള്ള ഒരു കോമ്പിനേഷൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മേലിലെ ടെഡിബർ, അതുപോലെ ക്ലൗഡ്, പിന്നെ അതിന് കൊടുത്തിട്ടുള്ളൊരു ടീൽ കളറാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു ഫൈനൽ ഫിനിഷിങ്ങിന് വേണ്ടി നമ്മൾ കൊടുത്തിട്ടുള്ള കളറ്. അപ്പോൾ അതിൻ്റെ ഒക്കെ ചെയ്ത വീഡിയോസൊക്കെ മുൻപ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വരുന്നത് നമ്മുടെ ന്യൂ ഇയറിൻ്റെ ആ ഒരു ടൈമിലുള്ള കേക്കാണ്, 2024 ആ ഒരു നമ്പർ മോൾഡ് വെച്ചിട്ടാണ് ഈ ഒരു രീതിയിൽ. നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് പറ്റാമെങ്കിൽ ആ ഒരു മോൾഡ് നിങ്ങൾ വാങ്ങിക്കോ. ഞാൻ UAE നിന്നാണ് വാങ്ങിയിട്ടുള്ളത്, UAE-യിലൊരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. ഓൺലൈനിലൊക്കെ ഇത് അവൈലബിൾ ആയിരിക്കും. മിക്കവാറും എൻ്റെ ഈ ഒരു വീഡിയോസിൽ കണ്ടിട്ട് തന്നെ ഒരുപാട് ആൾക്കാർ വാങ്ങി എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഭംഗിയാണ്. നമുക്ക് പെട്ടെന്ന് ഇപ്പം ബർത്ത്ഡേ കേക്ക് ആണെങ്കിലൊക്കെ ആ ഒരു നമ്പർ ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഡിസൈൻ നിങ്ങൾ നോക്കിയേ നല്ലയില്ലേ. എന്നിട്ട് അതിന് ഗോൾഡൻ ഡസ്റ്റും കൂടി കൊടുത്താൽ പിന്നെ പറയേ വേണ്ട, നല്ല ലുക്കായിരിക്കും. അങ്ങനെ ഒന്ന് വാങ്ങി വെക്കുന്നത് എപ്പോഴും നമുക്കൊരു മുതൽക്കൂട്ടായിരിക്കും, ബേക്കേഴ്സിന് പ്രത്യേകിച്ചിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ക്വയറിലും ചെയ്തിട്ടുണ്ട്, അതുപോലെ ടെൻഡർ കോക്കനട്ട് കേക്ക്, പിസ്ത കേക്ക് ഒക്കെയാണ് ഈ കാണുന്നത്. ഇതാ ചെറിയ മിനി കേക്കൊക്കെ നിങ്ങൾ നോക്കിയേ, നല്ല ക്യൂട്ടായിട്ടില്ലേ. അത് പിസ്ത ഫ്ലേവറാണ് കേട്ടോ. പിന്നെ അതുപോലെ അതിൻ്റെ മേലിൽ നമ്മൾ സ്ട്രോബെറീസൊക്കെ വെച്ചിട്ട് ആ ഒരു വൈറ്റ് എപ്പോഴും ഒരു എലഗൻ്റ് ലുക്കാണല്ലേ കേക്ക്. അപ്പോൾ എല്ലാം നമ്മൾ എന്താ പറയുക, ഷെൽ നോസിൽ വെച്ചിട്ട് തന്നെയാണ് ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഞാൻ കുറച്ച് മുൻപേ എടുത്ത വീഡിയോ ആണ്. നമ്മുടെ പയ്യന്നൂർ ടൗണിൽ തന്നെയുള്ള ബെറിയാൻകോ നമ്മുടെ കസിൻ്റെ ഷോപ്പാണ് കേട്ടോ. അപ്പോൾ അവിടെ ഈ ഒരു ക്രിസ്മസിന് വേണ്ടിയിട്ടൊക്കെ അവർ എന്താണ് മിക്സിംഗ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും അവിടെ പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് എല്ലാവരും കൂടി കുറച്ച് ഫോട്ടോഷൂട്ടും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുള്ളായിട്ട് നോൺ ആൽക്കഹോളിക് സംഭവത്തിലാണ് ഇത് മിക്സ് ചെയ്തിട്ടുണ്ടായത്. അതിൻ്റെ നല്ലൊരു ഫ്ലേവറായിട്ടുള്ള ബോട്ടിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അത് യൂസ് ചെയ്തിട്ട്. പിന്നെ ഇവിടെ അന്ന് നമ്മുടെ വ്ളോഗേഴ്സ് മോസ്മ മുനീർ, അതുപോലെ ഫാത്തിമ നിഷാന, പിന്നെ ഒരാൾ ഷഹാന ഷബീർ, എന്തോ ഒരു പേരാണ് ഓർമ്മയില്ല. അപ്പം അവരൊക്കെ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാ ഇത് മിക്സ് ചെയ്യുന്ന സമയത്തില്ലേ നമ്മളെ എന്താ പറയുക, ഈ ഒരു സ്പൈസസിൻ്റെ മണമില്ലേതാ, ഈ ഇടുന്ന സംഭവമാണ് അവരുടെ മുതൽ എന്താണ് രഹസ്യക്കൂട്ട് എന്ന് പറഞ്ഞു. ഞാൻ മുതൽക്കൂട്ട് എന്നാണ് പറയാൻ പോകുന്നത്, അങ്ങനെയല്ല, അങ്ങനെയും പറയാം, രഹസ്യക്കൂട്ടിതാ. ഈ ഒരു പൗഡർ ഇട്ടിട്ടാണ് കംപ്ലീറ്റ് മിക്സ് ആകുമ്പോഴേക്കില്ല നല്ലൊരു സ്മെല്ല് മൊത്തത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ ഒരു പിന്നെ എന്താണ് മിക്സ് ചെയ്യുന്ന നമ്മൾ ഞാൻ ചെയ്യുന്ന സമയത്ത് ഓറഞ്ച് ജ്യൂസിലാണ് കേട്ടോ. നമ്മളെ റെസിപ്പി നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നമ്മൾ പ്ലം കേക്ക് ആക്കി ഒരുപാട് ആൾക്കാരാക്കിയിട്ട് നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടിയ ആ ഒരു പ്ലം കേക്കാണ്. അതിപ്പോൾ ക്രിസ്മസിൻ്റെ സമയമാവണം തന്നെ ഇല്ല, നമ്മളെ വീട്ടിൽ നമുക്ക് ചായക്കൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കൊക്കെ നമ്മൾ സ്കൂൾ വിട്ടിട്ട് വന്നാൽ കൊടുക്കാനും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ പറ്റിയ കേക്കുമാണ്. നല്ല റെസിപ്പിയാണ്, നല്ല ടേസ്റ്റുമാണ്, ഗ്യാരണ്ടി 100% ഗ്യാരണ്ടി ടേസ്റ്റി റെസിപ്പിയാണ്. എന്തായാലും നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്നതിൽ കൂടി നിങ്ങൾ അതിനെപ്പറ്റി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യുക കേട്ടോ, നമ്മുടെ കാട്ടൂർ കഫേയുടെ പ്ലം കേക്ക് റെസിപ്പി. ഓക്കെ, അപ്പോൾ ഇത് അവിടുന്ന് പിന്നെ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞ ശേഷം ഫുഡും കാര്യങ്ങളും ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവിടെ തന്നെയാണ് ഉണ്ടായിട്ടുണ്ടായത്. അപ്പോൾ ഇതാ കേക്ക്സും അവൈലബിൾ ആണ്, അതുപോലെ നമുക്ക് മാക്രോൺസും അവിടെ അവൈലബിൾ ആണ്. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമായിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ചോക്ലേറ്റ് കേക്കില്ലേ, നല്ല കിഡു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മാക്രോൺസിനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. പിന്നെ സാൻഡ്വിച്ച്, അതുപോലെ തന്നെ കുക്കീസും കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഓരോ പീസ് എടുത്ത് കഴിച്ച്. പിന്നെ അവിടെ നമ്മുടെ സെഡ് ടോക്സിൽ ഫാത്തിമ നിഷാൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മോസ്മ മുനീർ. പിന്നെ ഈ ഒരു ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുള്ള ഡിസൈർവ് വന്നിട്ട് അവരെയും കാണാൻ പറ്റി. ലിയാന ഷബീർ, അങ്ങനെ കുറച്ച് ആൾക്കാരെയൊക്കെ കാണാനും പരിചയപ്പെടാനും സാധിച്ചു അന്ന് ആ ഒരു ദിവസം. അപ്പം നമ്മളിതൊക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോകാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുള്ള കേക്ക് കുറേ പുതിയതും ഉണ്ട്, കുറച്ച് മുൻപിലെ വീഡിയോസ് ഉണ്ട്, എല്ലാം കൂടി മിക്സ് ആയിട്ടാണ് കേട്ടോ ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് നമ്മളെ ഫോണിലുള്ള കംപ്ലീറ്റ് ഉള്ള വീഡിയോസൊക്കെ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും പഴയതുപോലെ എന്താ പറയുക, നല്ല നല്ല ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗും പിന്നെ കേക്കിൻ്റെ റെസിപ്പീസും അതുപോലെ കുക്കിംഗ് റെസിപ്പീസും, മെയിനായിട്ട് കുക്കിംഗ് റെസിപ്പീസൊക്കെ നിങ്ങളെ മുന്നിൽ എത്തിക്കാനും ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പം എന്താ പറയുക, അതിന് പറ്റട്ടേ എന്ന് ഞാൻ എന്നെ തന്നെ വിഷയമാണ്. ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാ പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇൻഷാല്ലാ പുതിയ വീഡിയോയുമായിട്ട് കാണാം. അതുവരെ കിഡ്സ് ബൈ ഫ്രം കട്ടൂർ കഫേ. ഹലോ അബ്സത്തെ, ഞാൻ ഇന്നലെ പിന്നെ അതിൻ്റെ കേക്ക് മുറിച്ച് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കസിൻസിനോട് ചോദിച്ചതാണെന്ന് പറഞ്ഞത്.
ഇന്ന് പിന്നെ ഇന്നലെ രാത്രി പുറത്തുപോയി അതിൻ്റെ പിന്നെ ആ കേക്കിൻ്റെ ടോപ്പിക് അങ്ങ് വിട്ടില്ല. ഇന്നിപ്പം മോള് സ്കൂളിൽ നിന്ന് വന്നിട്ട് ഞാൻ ചോദിച്ചു കേക്ക് എന്തുണ്ടേ, വന്നവാടെ കേക്ക് എടുത്ത് തന്നെ ബാക്കിൽ. കാരണം കേക്ക് അമ്മേ എന്തൊരു ടേസ്റ്റ് അമ്മേ, നമ്മൾ ഇന്നലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിന്. എൻ്റെ ചേച്ചിൻ്റെ മക്കൾ, ചേച്ചിയുടെ ഹസ്ബൻഡ് എല്ലാവരും പറയുന്നുണ്ട് അതിന് ഭയങ്കര രസമുണ്ട് കേക്ക്. ചോക്ലേറ്റ് ഭാഗമെല്ലാം റിയൽ ചോക്ലേറ്റ് പോലെയുണ്ട്, അത്ര ടേസ്റ്റ് നമുക്ക് വർണ്ണിച്ചു തീരുന്നില്ല. ഇത്താത്ത കേക്ക് സൂപ്പർ ആയിട്ട് എല്ലാവർക്കും ഇഷ്ടമായി. പൊതുവെ എനിക്ക് ഇങ്ങനെ ഹോം മെയ്ഡ് കേക്ക് അത്ര ഇഷ്ടമുണ്ടാവില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ടെൻഡറിൻ്റെ ഫ്ലേവറെല്ലാം നല്ല ശരിക്കും ആ ടെൻഡറിൻ്റെ ആ ഒരു ഇതിലെ കിട്ടുന്നുണ്ട്. അടിപൊളിയാണ് കേട്ടോ, കേക്ക് സൂപ്പർ ആണ്, അടിപൊളി സൂപ്പർ ആയിട്ടാ. അഫ്സാത്ത കേക്ക് അടിപൊളി ആയിട്ടാ, പക്ഷെ അത് നല്ല ടേസ്റ്റ് ഉണ്ട്. അതിന് നല്ലോണം ടെൻഡറിൻ്റെ ഫ്ലേവർ കിട്ടുന്നുണ്ട്, അതിന് നല്ലോണം കടിക്കാൻ കിട്ടുന്നുണ്ട്. അതിനോട് നല്ല പാങ്ങുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിന് കേട്ടാ. താങ്ക് യു.